അപ്പോൾ നമ്മുടെ ചീരക്കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ആനന്ദ് ഇങ്ങനെ കണ്ടത്. ആനന്ദ്, ഇപ്പോൾ ഈ ഒരു പിടി ചീരയ്ക്ക് സാധാരണ എന്നാ വിലയാണ് ഇവിടെ കിട്ടുന്നത്? ഇതിന് 3.5-4 pounds അത് കിട്ടുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ചീര. ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് ഓർഗാനിക് ആണല്ലേ? ഓർഗാനിക്. നമ്മൾ ഈ പ്രാവശ്യം ഓർഗാനിക് വില കൂടും. ഓർഗാനിക് വില നമ്മൾ ഇതിനകത്ത് കുതിരച്ചാണ അല്ലാതെ വേറെ ഒന്നും രാസവളങ്ങളൊന്നുമില്ല. അതിന് ആവശ്യമില്ല. നല്ല വെയിലും ചാണകം ഉണ്ടെങ്കിൽ എവിടെ ചീര ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് ചുമന്ന ചീരയാണോ അനന്ത്? ഇത് പച്ച ചീരയാണോ? ഇത് നല്ലതായി ചുമ വരും. ഇത് കുറച്ച് അടുത്ത് പോയി. പിന്നെ ഇതിൻ്റെ അത് ചുമന്ന ചീര ഉണ്ടല്ലോ. ഇത് കുറെ അടുത്ത് പോയി. പിന്നെ മെയിൽ കുറവായിരുന്നു ഈ പക്ഷെ ഇവിടെ തന്നെ മഴയും കൂടി പോയി. മഴയും കൂടുതൽ ഉണ്ടാവും. പക്ഷെ ടേസ്റ്റിന് ഒരു കുറവും ഇല്ല. നല്ല ടേസ്റ്റിയാ. പറഞ്ഞ ആർക്കാ ഫസ്റ്റ് നമ്മൾ കച്ചവടം ചെയ്യുന്നേ? നമുക്ക് ചേച്ചിക്ക് കൊടുത്താലോ? ആ ചേച്ചിക്ക് കൊടുക്കേ. കാശ് മേടിച്ചോണം കയ്യിലെ കേട്ടോ. ആ പക്ഷെ ഇത് പച്ച ചീരയാണെന്ന് പറഞ്ഞാലും ചുമന്ന ചീരയാണ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓർഗാനിക് അല്ലേ? കാരണം ഈ ഒരു സാധനത്തിന് യു കെയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചാൽ പാവയ്ക്ക, ചീര, ഇതുപോലെയുള്ള വെണ്ടയ്ക്ക, ഇതുപോലെയുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും വില കൂടുതൽ. എന്നാ വന്ന് മേടിക്കേ. ഒരു കയറൊക്കെ കൊണ്ട് യൂസർ ഹോസ്പിറ്റലിലെ ഒരു ഓൾഡ് നേഴ്സാണ്. കറക്റ്റ് ഒരു പിടി ചീര ആക്കിയിട്ടുണ്ട് ആനന്ദ്, കണ്ടില്ലേ? കറക്റ്റ് ഒരു പിടി ചീര 4 pounds, ഹാഫ് പ്രൈസ് ആകുമ്പോൾ 2 pounds. ഇത് നമ്മൾ ആദ്യമായിട്ട് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ വർഷത്തെ. മേടിച്ചിട്ട് കാര്യങ്ങൾ കൂടെ പറ. ഈ നമ്മൾ തമാശ അല്ലേ പറഞ്ഞ, ഈ ഒരു പിടി ചീരക്ക് എത്ര പൗണ്ടായിരിക്കും നമ്മുടെ മലയാളിക്കടയിൽ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ? മലയാളിക്കട എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല, ഞാനിതുവരെ വായിച്ചു കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. 4 pounds ആവുമായിരിക്കും. എന്നാലും ഈ ഒരു ചീരയ്ക്ക് ഭയങ്കര ടേസ്റ്റ് അല്ലേ? നമ്മുടെ നാട്ടിലെ ഓർഗാനിക് അല്ലേ? ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വാളോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ ഭൂമിയിൽ വെറുതെ കിളുത്ത് തന്നെ തന്നെ കിളുത്ത് വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതെങ്ങനെയാണ് കറി വെക്കാൻ? കറിയാണോ വെക്കുന്നത്? തോരനാണോ വെക്കുന്നേ? തോരൻ വെക്കും. ഇപ്പം തന്നെ പോയി കഴുകി തോരൻ വെക്കും. വെള്ളം പോയി കഴിയുമ്പം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിന് തേങ്ങയും പച്ചമുളകും ഇച്ചിരി ജീരകവും മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് കഴിക്കും. പേരോട് പറയുന്നാല്? ആ എന്റെ പേര് സിവി. ഞാൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. സിസ്റ്ററാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. എന്റെ അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് ആണ്. അതിലും ചീരയൊക്കെ നിപ്പുണ്ട്. ഓക്കെ, നമ്മള് ചേച്ചിയാണ് സത്യം പറഞ്ഞ എന്റെ വിത്ത് എനിക്ക് തന്നത്. ചേച്ചിയാണ് താരം. അല്ല, ഇവിടുത്തെ മുഴുവൻ ചീരയുടെ ഉടമ ഞാനാണല്ലേ. ചീരയുടെ സൃഷ്ടാവ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ മേടിക്കല്ലേ, അങ്ങനെ ചീരയുടെ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ച ഒരു പാക്കറ്റ് എനിക്ക് പപ്പ നാട്ടിൽ ചെന്നപ്പം തന്നു വിട്ടതാണ്. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിങ്ങനെ ഇഷ്ടം പോലെ ആയി. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ഇപ്പം എനിക്ക് തോന്നുന്നു UK മൊത്തമായെന്ന് തോന്നുന്നു. ബർമിംഗ്ഹാമിലെല്ലാം കൊടുത്ത് അവിടെ ഒക്കെ ഒത്തിരി പേർക്ക് ആയിട്ടുണ്ട്. ചില ചീര ഇവിടെ പിടിക്കുന്നില്ല ചേച്ചി. ചില വെറൈറ്റി, ഈ വെറൈറ്റി മാത്രമേ നന്നായിട്ട് ഉണ്ടാവുന്നുള്ളൂ. എനിക്കത് ഫ്രോസ്റ്റ് കുഴപ്പമില്ല. ഈ ചീര ചുമന്ന ചീര തന്നെയല്ലേ? നമ്മുടെ പച്ച ചീര അല്ലല്ലോ? ഇല്ല ഇല്ല, ഇത് ചുമന്ന ചീര തന്നെയാണ്. ആ ഇത് എനിക്കൊന്ന് ഈ മഴ പെയ്തോണ്ടായിരിക്കും ഇതിന്റെ കളർ കുറഞ്ഞു തോന്നുന്നില്ലേ? ഇത് പകുതി ഒരു ഹാഫ് ചുമപ്പും ഹാഫ് പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വെതർ അല്ലല്ലോ. എന്തായാലും ഇതിന് മാറ്റം വരും. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴും ഈ ചീര നടന്നതിന് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട കാര്യമില്ല. അത്യാവശ്യം കമ്പോസ്റ്റോ അല്ലെങ്കിൽ കുതിരച്ചാണകമോ മാത്രം നമ്മൾ ഇട്ടാൽ മതി. ആനന്ദ്, ആനന്ദ് എങ്ങനെയാണ് ഈ കൃഷി ചെയ്ത്, ഈ ചീര കൃഷി ചെയ്ത്? അതുകൊണ്ടൊന്ന് പറഞ്ഞു. ചീരകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഒരു മാർച്ച് മാസത്തിൽ നമ്മൾ നന്നായിട്ട് ഇവിടെ കിളച്ച് മണ്ണെല്ലാം ഇളക്കി ഒരു റോട്ടോവേറ്റർ, ഒരു ചെറിയ ട്രാക്ടർ പോലത്തെ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മണ്ണിളക്കി മണ്ണിളക്കിയിട്ട് നമ്മൾ ഈ പ്രാവശ്യം നന്നായിട്ട് മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ക്യാരി ആയിട്ടൊന്നും ചെയ്യില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ കുതിരച്ചാണാൻ കുറച്ച് കൂടുതൽ, അത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയതാ. ഒരു 50 ചാക്ക് കുതിരച്ചാണാൻ ഈ പ്ലോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും മഴ പെയ്തു. പിന്നെ എല്ലാ ചീരയ്ക്ക് പറ്റിയ കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വേറെ കൃഷികളൊന്നും അധികം ചെയ്യാത്തതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്നുണ്ടായിരുന്നു ഈ പ്ലോട്ടിൽ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചീര കത്തിക്കുകയാണ്. നല്ലതാണ് ചുമന്ന ചീരയ്ക്ക്. നല്ല നല്ല പട്ടു ചീരയുണ്ട്. നമ്മുടെ നാട്ടിലെ പട്ടു ചീരയുണ്ട്. ഇതേ കളറിൽ വരേണ്ടതാണ്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം മഴ ചതിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ കളറിന് ഇച്ചിരി വ്യത്യാസം വന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ തന്നെ പട്ടു ചീര ആവേണ്ടതായിരുന്നു. ഇപ്പോൾ കണ്ടില്ല നല്ല
കണ്ടിക്കാൻ പറ്റിയ പാകത്തിന് നിൽക്കുന്ന ചീരയാണിത്. നമ്മൾ ആ ഒരുപിടി ചീരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചീരയ്ക്ക് വിലയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചീര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്പിനാച്ച് ആണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള നമ്മുടെ നാടൻ ചീരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനങ്ങളാണ് ഈ ചീര എന്ന് പറയുന്നത്. മത്തങ്ങ നമുക്ക് ഓണമാകുമ്പോഴത്തേക്കും റെഡിയാവും. ആ മത്തനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇതിനിയും വലുതായിട്ടൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ സീസണൊന്നും ആയിട്ടില്ല. സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വലുതായിട്ട് വരും. ആ ബീൻസ് അടിപൊളിയാണല്ലോ അനന്തേ പ്രാശത്തെ. ബീൻസ് കുഴപ്പമില്ല, കാരണം ഇവിടെ നല്ല വെയിലുണ്ട്. നമ്മളിതിന് കുറച്ച് ഇതായിട്ടായിരുന്നു, ഷുഗർ ഗ്രോ എന്ന് പറഞ്ഞ വളം ഇട്ടായിരുന്നു. ആ ഇത് കണ്ടല്ലേ, നല്ല ബീൻസ്, റണ്ണർ ബീൻസ് ആണ്. റണ്ണർ ബീൻസ് നല്ല അടിപൊളി. ഞാനും വീട്ടിൽ ഒരു 8-10 മൂടിട്ടുണ്ട്. അത് ഇതേ പാകത്തിനായി എല്ലാം ഒന്ന് പൂക്കളൊക്കെ ആയി ചെറിയ ബീൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ഇത്രയും ബീൻസ് മതി, കാരണം ഒരു 10-12 മൂട് റണ്ണർ ബീൻസ് മതി. ഇഷ്ടം പോലെ അതന്നെ ഒരു 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 ദിവസം തന്നെ നമ്മൾ പറിക്കുമ്പോൾ ഒരു 4 kg 5 kg ഒക്കെ പറിക്കാനായിട്ട് സാധിക്കും. അതുപോലെ റണ്ണർ ബീൻസ് ഇവിടെ ഉണ്ടാകും. പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ നല്ല വരി വരിയായിട്ട് കണ്ടില്ലേ, കിളിച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒക്ടോബർ നവംബർ, അതൊരു സെപ്റ്റംബർ, അത് പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകും. അതന്നെ പൂട്ട് കഴിഞ്ഞാൽ സംഭവങ്ങൾ വാടി തുടങ്ങും. നമ്മളെ സിബി ചേച്ചി ഇവിടെ നിന്ന് വെള്ളം ഒഴുകി. ഇതന്നെ ചേച്ചി ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നേ, അവിടെ പൈപ്പ് ഇട്ട് കൊണ്ട് ഇടാൻ പറ്റത്തില്ലേ? അതെന്നാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ അലോട്ട്മെന്റിന്റെ റൂളാണ്, നമുക്ക് ഓസ് ഇട്ട് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്, കൃഷിക്കൊന്നും ഓസ് ഇട്ട് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ഓസിന് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ വെള്ളം പിടിച്ച് ഇതിനകത്ത് കൊണ്ടുപോയി ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നഷ്ടപ്പെടുന്നതിന്. അതുകൊണ്ടാണ് ചേച്ചിയുടെ കൃഷിയുടെ കാണിക്കാം. ലാവെൻഡർ ഉണ്ട്, പീസ് ഉണ്ട്. ചേച്ചിക്ക് എല്ലാം അടിപൊളി തക്കാളി ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, തക്കാളിക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നോക്കി. അതെടുക്കാം. ചേച്ചിയുടെ ഐഡിയ ഉണ്ട്, ലാവെൻഡർ കുഴിച്ച് വെച്ചിരിക്കുക. ലാവെൻഡർ വെച്ചാൽ വേറെ കീടങ്ങൾ വരത്തില്ല. അത് ശരിയാ, അതിനാണ് ലാവെൻഡർ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. വെരി ഗുഡ്, നല്ല അടിപൊളി കളറുകളേ നോക്കി, നല്ല സ്മെല്ലുണ്ട് അല്ലേ. ചേച്ചിക്ക് റണ്ണർ ബീൻസ്, നോർമൽ ബീൻസ്, നമ്മുടെ മട്ടർ ഇല്ലേ, മട്ടർ നിർത്തിയേക്കുന്നുണ്ടല്ലേ. മട്ടറൊക്കെ ഉണ്ടായിട്ടുണ്ട്. മട്ടറൊക്കെ ഇങ്ങനെ കുഞ്ഞല്ല, അത് പറിക്കാൻ പാകമായെന്ന് തോന്നുന്നു. മട്ടർ പറിക്കാൻ ഏകദേശം ഒരു പാകമായിട്ടുണ്ട്. മട്ടറിൻ്റെ ഒരു സമയമാണിപ്പോഴേ. ഇപ്പോൾ വലിയ മട്ടർ ഇതാണ്. എന്നാ മട്ടർ നോക്കി, അടിപൊളി, സൂപ്പർ. പിന്നെ ഇത് സ്ക്വാഷ് ആണ്, പൂ ഊതി വരും. ആ ഇത് നമ്മുടെ നാട്ടിലെ മത്തനാണെന്ന് തോന്നുന്നു ചേച്ചി. നമ്മുടെ നാട്ടിലെ, അതെ, എനിക്കതൊരു പച്ച മത്തനാണെന്ന് തോന്നുന്നു ഇല്ലേ. നമ്മുടെ നാട്ടിലെ വരയൻ മത്തനാണെന്ന് തോന്നുന്നു. പക്ഷെ മത്തങ്ങ ഉണ്ടായിട്ടില്ല. അതെ, മത്തങ്ങ ഉണ്ടായിട്ടു. പ്രാവശ്യത്തെ വെതർ ഒത്തിരി മോശമായിരുന്നോണ്ട് ഇട്ട് ഉള്ളി നന്നായിട്ട് കിളിത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓക്കെ, നമ്മുടെ ഒണിയൻ, വലിയ ഒണിയൻ ആണ് അല്ലേ, ചുമന്ന റെഡ് ഒണിയൻ ആണ്. ചേച്ചി ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെടുക്കുന്ന, ഈ ഡ്യൂട്ടിയും വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴേ? ശരിയാണ്, തിരക്കാണ്, പക്ഷേ അതിനുള്ള സമയം നമ്മൾ എന്ത്, എനിക്ക് പാഷനാണ്, എന്ത് കാര്യം നമ്മൾ ഉദ്ദേശിച്ചാലും അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ തിരക്കാണ്, എന്നാലും ലോങ് ഡേ ആണെങ്കിൽ 8 ആകുമ്പം വീട്ടിൽ വന്നാൽ അത് കഴിഞ്ഞ് ഞാൻ വെള്ളം ഒഴിക്കാൻ പറ്റും. അതാണ്, അതെ, കുറ്റി ബീൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അല്ലേ. ഫ്രഞ്ച് ബീൻസ്, അതെ, അത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു രണ്ട് കേട്ടോ, ഇത് പറിച്ചോട്ട് പോണേ. ഡാർക്ക് ഫ്രഞ്ച് ബീൻസ് ആയി, കാരണം ഇത് പറിക്കാനായി. അതെ, ഇത് പറിക്കാൻ പാകമായി, കാരണം എല്ലാത്തിലും ഉണ്ട് കേട്ടല്ലേ, എല്ലാത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരു 1-2 പിടിക്കുള്ളത് പറിക്കാനായിട്ടുണ്ട്. ഇപ്പം നല്ല പാകത്തിന് കിടക്കുകയാണ്, പറിക്കാൻ പരുവത്തിന് കിടക്കുക. വെളുത്തുള്ളിയാ, ഇതെല്ലാം വെളുത്തുള്ളിയാണല്ലേ. അതെ, നമ്മുടെ രാസ്ബെറി അടിപൊളി, നല്ല പാകമായിട്ട് നിൽക്കണം, നല്ല പഴങ്ങളായി കണ്ടല്ലേ. ഇതിപ്പോഴും പറിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ജാം ഉണ്ടാക്കാം. പച്ചക്ക് ഇതുപോലൊക്കെ തന്നെ തിന്നാം, പഴമായിട്ട് തന്നെ തിന്നാം. 3 പൗണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ. ഇത് 180 gram ടെസ്കോയില് 3 pound. നല്ല മധുരമാണ്, അതുപോലൊക്കെ വിലയാണ്. ഇത് നല്ല നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക പൊരിക്കുന്നത്. ഇതിനെ മാരോ എന്നാ പറയുന്നത്? ആണ്, കുറുകേറ്റല്ല ഇതല്ലേ. അല്ലല്ല, ഇത് വേറൊരു വെറൈറ്റി. അല്ല, ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഇവൻ പുളിശ്ശേരിക്ക് അടിപൊളിയാണ്. ഇത് വലുതാവാൻ തോന്നുന്നില്ലേ, ഒത്തിരി വലുതാവാൻ തോന്നുന്നത്. ഇത് നല്ല അടിപൊളി സാധനമാണല്ലോ, നല്ല സാധനം.
കുർഗേറ്റിൻ്റെ പോലൊക്കെ തന്നെ ഇരിക്കുന്നത്, പക്ഷെങ്കിൽ അത് വലുതാവുകയും ചെയ്യും. എനിക്ക് തോന്നി ഇത് നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ പച്ചക്ക് തിന്നാൻ നല്ലതായിരിക്കും അല്ലേ, വെള്ളരിക്ക പോലൊക്കെ തന്നെ. ഈവൻ നമുക്ക് പൊട്ടറ്റോ കൃഷി ചെയ്തിട്ട് വരെ ലാഭം ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ. പൊട്ടറ്റോ ഒക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു കഠിനാധ്വാനോ അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. ഇതുപോലൊക്കെ തന്നെ നമുക്ക് കുറച്ച് മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ട് പൊട്ടറ്റോ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ പൊട്ടറ്റോ ആയിരിക്കും ഇതിൽ ഉണ്ടായി കിടക്കുന്നത്. അങ്ങനെ നമുക്ക് കാശ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ നെല്ലിക്ക, നെല്ലിക്ക എന്ന് പറയാനായിട്ട് പറയത്തില്ല, പക്ഷേ ഗൂസ്ബെറി ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ ഒരു സെയിം പേരാണ്, നെല്ലിക്ക എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ നെല്ലിക്ക എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അപാരമാണ് കേട്ടോ. ഇത് നല്ല ചുമന്ന പഴുത്തു നല്ല പുളിയും നല്ല മധുരവും കൂടാണ്. ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മുടെ നെല്ലി എന്ന് പറയുന്ന നാട്ടിൽ നമ്മുടെ നെല്ലിക്കായിട്ട് നെല്ലി മരങ്ങളാണ്, പക്ഷേങ്കിൽ ഇത് വലിയ മരമായിട്ട് പോകാറില്ല. ചെറിയ ഇതുപോലൊക്കെ തന്നെ മണ്ണിൽ ചെറിയ ചെടികളായിട്ട് വന്നിട്ട് ഇഷ്ടം പോലെ അതിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഒരു ആറു മാസത്തോളം ഇവിടെ ഇഷ്ടം പോലൊക്കെ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൃഷി രീതിയാണ് ഇവിടെ പൊതുവേ ഉള്ളത്. ഈ ഒരു ആറു മാസക്കാലം നിങ്ങളിപ്പം വേറൊരു ജോലിക്ക് പോലും പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. കൃഷിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, ആ രണ്ട് കാര്യങ്ങളും ടൈം ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൻ ലാഭത്തിൽ ഇഷ്ടം പോലെ കൃഷി ചെയ്ത് ഇവിടെ ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.